Hi friends, ben Jasna. Ellavarkum Saraswaldinte pudiya oru videoyilekku swagatham. Appo innathe oru videoyil innu sherikkum parnal oru requested video aanu. Karanam ellavarum parayunna oru complaint aanu nammude rosa chedikku pettanna nammal nursery nokku vaangikondu varunnu allengil adu vaangi vechittu vechathinu shesham nammude chedikal athra velliya pookalum therunnilla. Nammal ippo pinne nurserygalilokke kaanuvaanengil velliya velliya pookalum adhe pole nalla bright aayittulla colorukalum anganeyokkeyanu kittunnu. Pakshe nammal veettil kondunnittundengil chedikal പൂക്കൾ കുറവായിരിക്കും. പിന്നെ പൂക്കളുടെ വളർച്ച അത്രയൊന്നുമില്ല, വളർച്ച മുരടിച്ചു പോകുന്നു. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ ചെയ്യണം, അതേപോലെ എന്തെല്ലാം കെയർ കൊടുക്കണം. അപ്പം റോസ് പ്ലാന്റിൻ്റെ മൊത്തത്തിലൊരു കെയർ, അതായത് എൻ്റെ റോസ് പ്ലാന്റ് എങ്ങനെയാണ് ഇത്രയ്ക്കും പൂക്കൾ തരുന്നത് അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കൾ തരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിന് മുന്നോടിയായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണില്ലേ, നോട്ടിഫിക്കേഷൻ ബെല്ല്, അതും കൂടി ഒന്ന് ഓളൊന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എൻ്റെ ചാനലിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ആരും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി സാധാരണയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ സിമൻറ്റ് ചട്ടിയൊക്കെ ഒഴിവാക്കിയിട്ട്, സിമൻറ്റ് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നമ്മുടെ മൺചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മൺചട്ടിയിലാണെങ്കിൽ നന്നായിട്ട് ചെടിയുടെ വേരോട്ടത്തിനും ഒപ്പം ചൂട് അധികം കിട്ടത്തില്ല. അപ്പോൾ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേരുകൾക്കെല്ലാം ക്ഷതമേറ്റിട്ട് ചെടിയുടെ വളർച്ചയെ പെട്ടെന്ന് ബാധിക്കും. അപ്പോൾ അതാണ് പ്ലാസ്റ്റിക് ചട്ടിയും അല്ലെങ്കിൽ സിമൻറ്റ് ചട്ടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ. എന്ന് വെച്ചാൽ ഞാനും ആണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, ഈ പ്ലാസ്റ്റിക് ചട്ടിയൊക്കെയാണ് ഞാനും ഉപയോഗിക്കുന്നത്. എങ്കിലും കഴിവതും നമ്മൾ ഇതിൻ്റെ ചട്ടി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ കഴിവതും പ്ലാസ്റ്റിക് ചട്ടി ഒഴിവാക്കിയിട്ട് മൺചട്ടികൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ചട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞു, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ റോസാ ചെടിക്കുള്ള പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ പോട്ടിംഗ് മിക്സിന് സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് എല്ലുപൊടി, വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇടും കേട്ടോ. കാരണം വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളുടെ വേരുകൾക്കുള്ള പ്രശ്നങ്ങൾ എല്ലാത്തിനും ഒരു പരിഹാരമാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. അതായത് വേരുകളിൽ നിന്ന് എന്തെങ്കിലും കീടങ്ങളൊക്കെ വേരുകളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത്. പിന്നെ മണ്ണ്, മണൽ, ഇവയെല്ലാം കൂടി ഇത് എന്തേരം എടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലുപൊടിയൊക്കെ നമ്മളിപ്പോൾ ഒരു ചെടിയെ നടുന്നതെങ്കിൽ എല്ലുപൊടി ഒരു ഒരു പെർസെൻറ്റേജ്, അതേപോലെ തന്നെ എല്ലാം ഈക്വലായിട്ട് എടുക്കണം. പിന്നെ മണ്ണിൻ്റെ മണലും കുറച്ച് കൂടുതലെടുക്കുക, എന്നാലും അധികം കുഴഞ്ഞ മണ്ണൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കുറച്ച് ചരളും കൂടിയ കലർന്ന മണ്ണാണ് ഇതിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ആ ഒരു മിശ്രിതത്തിലാണ് ഞാൻ ഇത് നട്ടുവെക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം വളപ്രയോഗമാണ്. അപ്പോൾ വളപ്രയോഗത്തിൽ നമ്മൾ സാധാരണ ഇതിന് ചാരം അല്ലെങ്കിൽ ചാണകം, വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി, ഇവ മൂന്നും കൂടെ മിക്സാക്കിയിട്ട് അല്ലെങ്കിൽ നാലും കൂടെ മിക്സാക്കിയിട്ട് രണ്ടോ മൂന്നോ മാസം കൂടുമ്പം ഒന്ന് ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിലൊന്ന് ഇങ്ങനെ വകഞ്ഞ് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഇപ്പോൾ കട്ടിയായിട്ടൊക്കെ ആ മണ്ണൊക്കെ ഇരിക്കുന്നെങ്കിൽ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ മാസത്തിൽ ഒരു പ്രാവശ്യം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ അല്ലേ നമ്മളിപ്പം ചാനലിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ഞാൻ ആഴ്ചയിൽ ഒന്ന് എപ്പോഴും നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ ഫെർട്ടിലൈസറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇനി നമുക്ക് 19 19 19 എന്നുള്ള ഫെർട്ടിലൈസർ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, അത് നമുക്ക് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം പെട്ടെന്നായിരിക്കും ഇതിനകത്തുള്ളൊരു വളർച്ച, അത് നമ്മൾ ആഴ്ചയിൽ ഒന്ന് എന്ന രീതിയിൽ കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ചെടി തണലത്ത് വെക്കരുത്. നമ്മുടെ ചെടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് സൂര്യപ്രകാശം. അപ്പം സൂര്യപ്രകാശം നന്നായിട്ട് വേണം. ഒരു ഏകദേശം 4-5 മണിക്കൂറിൻ്റെ സൂര്യപ്രകാശം നമ്മുടെ ചെടികൾക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ശക്തിയായ വെയിലെന്നാൽ പറ്റത്തുമില്ല കേട്ടോ. കാരണം ശക്തിയായ വെയിലുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് ഒരു ഒരു വാട്ടൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു കരിച്ചിൽ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി രാവിലത്തെ വെയിലേ ആ ഒരു വെയിൽ കൂടുതൽ കൊള്ളുന്നത് കുഴപ്പമില്ല, ഉച്ച കഴിഞ്ഞത്തെ വെയിൽ അധികം കിട്ടാത്ത രീതിയിൽ നമ്മൾ ചെടികളിൽ നിന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ ഒരു സൂര്യപ്രകാശമാണ്. അപ്പോൾ സൂര്യപ്രകാശം കൂടുതൽ കിട്ടിയിട്ട് അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കൂടുതൽ കിട്ടുന്നത് വഴി നമ്മുടെ ചെടികൾ പെട്ടെന്ന് വളരുകയും ചെയ്യില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇത് സൂര്യപ്രകാശം ഉള്ളിടത്തോട്ട് ഇതിൻ്റെ
തണ്ടുകൾ നീണ്ടു നീണ്ടു പോകും. അപ്പോൾ റോസയുടെ തണ്ടുകൾ നീണ്ടു പോകുള്ളൂ, പൂക്കൾ നമുക്ക് അത്രയും കിട്ടത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സൂര്യപ്രകാശം കൂടുതൽ ഉള്ളിടത്തോട്ട് ഇങ്ങനെ കൊടുക്കുക, ചെടികൾ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മുട്ടത്തോടില്ലേ, മുട്ടത്തോട് അല്ലെങ്കിൽ ചായപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൊടുക്കുക. കാരണം ഇതിൻ്റെ വേരുകൾക്ക് നല്ലതാണ്, കാരണം കാൽസ്യവും അതേപോലെ നൈട്രജനൊക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മുടെ ചെടി ഇങ്ങനെ പൊന്തി വന്ന് നല്ല ഇതേപോലെയുള്ള പൂമുട്ടുകൾ നമ്മുടെ ചെടി തരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വാട്ടറിങ് ഒരു കാര്യം ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ ചെടിക്ക് വാട്ടർ ഏറ്റവും അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. അപ്പം വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നെങ്കിൽ രാവിലെ നമ്മൾ വാട്ടർ കൂടുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് കരുതി ഓവർ വാട്ടറിങ് ആവരുത് കേട്ടോ. ഓവർ വാട്ടറിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവേ, അതിൻ്റെ വേരുകൾ ചീഞ്ഞു പോവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കൊടുക്കണം, ഏകദേശം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു കണക്കിനാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ചെടി ഏകദേശം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ പൂക്കളൊക്കെ വന്നു, ഈ പൂക്കളൊക്കെ ഒന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെടീനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഹാർഡ് പ്രൂണിങ് അല്ല ചെയ്യേണ്ടത്, സാധാരണ ഒരു ലൈറ്റായിട്ടൊരു പ്രൂണിങ് അല്ലെങ്കിൽ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പൂക്കളുടെ അടിയിൽ നിന്നും ഒരു 3 അല്ലെങ്കിൽ 4 ഇല അടി വെച്ച് നമ്മൾ ഇതേപോലെ ചെരിച്ച് 45 ഡിഗ്രി ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സാഫ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധാരണ മഞ്ഞൾപ്പൊടി നമ്മുടെ ഇതിൻ്റെ ഈ ഒരു തണ്ടയിലിങ്ങനെ ഒന്ന് മുറിച്ച ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം ഇത് ഡൈബാക് ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതെല്ലാവരും ചെയ്ത് കൊടുക്കണം. സാഫ് ആണെങ്കിലും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ചെടികൾ പിന്നീട് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഇതേപോലെ നമ്മുടെ ചെടികൾ ഇപ്പോൾ നന്നായിട്ട് എല്ലാത്തിലും നല്ല പൂക്കളുണ്ട്, അതേപോലെ നല്ല കളറുമാണ് കേട്ടോ, നല്ല വലിപ്പത്തിലുള്ള. പക്ഷേ ഇതേപോലെയുള്ള ചില കീടങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടാവും കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം, ഒരു റോസയിൽ ഇങ്ങനെ പുഴുക്കൾ നമ്മുടെ പൂക്കൾ ഇങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇതുണ്ടോ, ഈ പുഴു കണ്ടോ ഇത് വന്നിരിക്കുന്നത്, ഇത് പുഴുക്കൾ ഇങ്ങനെ വന്നിങ്ങനെ നമ്മുടെ റോസയുടെ പൂക്കൾ തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വെച്ചാൽ ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യം കുറച്ച് മഞ്ഞൾ വെള്ളം, അതായത് മഞ്ഞൾപ്പൊടി 1-2 ടീസ്പൂൺ ഒക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കലക്കിയതിന് ശേഷം ഈ എല്ലാ റോസ ചെടിയിലും ഇങ്ങനെ തളിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി കലക്കണമെന്നില്ല, നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ആണെങ്കിലും ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് വിതറി കൊടുക്കുക. അത് നമ്മളിങ്ങനെ എല്ലാത്തിൻ്റെയും ചുവട്ടിലും അതേപോലെ തന്നെ മേലെയും വിതറി കൊടുക്കുക. കൂടുതലായിട്ട് ഒച്ച, പുഴു എന്നിവയുടെ എല്ലാ ശല്യവും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത്രയും നല്ലൊരു പെസ്റ്റിസൈഡാണ് മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും സേഫ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെടിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ഇതേപോലെ ചെടിയുടെ മുഴുവനായിട്ട് ഇലയിലും മൊത്തം തണ്ടിലൊക്കെ നന്നായിട്ട് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യുന്ന വേറൊരു മരുന്നാണ് ഞാൻ പറയുന്നത്, മറ്റൊന്നല്ല, നമ്മുടെ എപ്സം സാൾട്ട്. ഈ ഒരു മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സാൾട്ട് നമുക്ക് ഈ 10-40 രൂപയ്ക്കൊക്കെ കടയിൽ കിട്ടുന്നതാണ്. ഇത് വെള്ളത്തിൽ 2 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. നല്ല പൂക്കളെല്ലാം നല്ല പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളിടാനും അതേപോലെ തന്നെ നല്ല കളറായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറൊക്കെ കിട്ടി നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ആർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ നമ്മൾ റോസാച്ചെടിയൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതിനെന്ന്. ആരും ഒരു ടെൻഷനും വിചാരിക്കേണ്ട, ഒരു പേടിയും വേണ്ട. ഇനി ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെടികൾ, കൂടുതൽ ചെടികൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വീടുകളിൽ വെക്കുക. എല്ലാവരും നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം ഇനിയും ഒത്തിരി ഒത്തിരി ടിപ്സുകളുമായിട്ട് വേഗം വരാം അടുത്ത വീഡിയോയിൽ. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.